നമ്മളുടെ പുതുപുത്തൻ വാഹനമാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ എന്തൊരു ഐറ്റം വാങ്ങിയാലും അല്ലെങ്കിൽ ഒരു എന്തു ചെയ്താലും നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനം എടുത്തിട്ട് ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു വാഹനം എന്നുള്ളതും ഏത് മോഡലാണെന്നും ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണാൻ എനിക്കും വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണ് നമുക്കൊന്ന് കാണാം. നമ്മൾ 5 മാസം മുമ്പ് വാങ്ങിയ ഇന്നോവ തന്നെയാണ്. ഈ ഇന്നോവ പുതുപുത്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലൂസ്റ്റണിലേക്ക് വന്നത്. ലൂസ്റ്റണിൽ വന്നൊരു പ്രധാന കാരണമുണ്ട്. സാധാരണയായിട്ട് നമ്മൾ വാഹനങ്ങൾ എടുക്കുമ്പോൾ എന്താ ചെയ്യാറ്, എല്ലാവരും എടുത്ത് ഒരു 1 വീക്ക് അല്ലെ 1 മന്തിനകം സെറാമിക് കോട്ടിംഗ് ചെയ്യും. അപ്പം ഞങ്ങളുടെയും പ്ലാൻ അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജികളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോട്ടിങ്ങുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാഫീൻ കോട്ടിൻ എന്ന് പറയുന്ന ഒരു അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു 5 മാസത്തിനകം ഈ വാഹനത്തിന് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ ഒരുപാട് സ്ക്രാച്ചുകൾ, അതായത് നമ്മളിത് കണ്ടിന്യൂസ് ഓടുന്നൊരു വണ്ടിയാണ് നമ്മുടെ ഇന്നോവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എറണാകുളം എവിടെ പോകണം എന്നുള്ള, ബാംഗ്ലൂർ പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി പാക്കിയും രാവിലെ വിടും, ഇതാണ് ഞങ്ങളുടെ ഒരു ഇത്. ഈ വഴിക്കൊക്കെ വരുന്ന സ്ക്രാച്ച് അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ക്രാച്ച് ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്നതെല്ലാം ഈ ഒരു കോട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഇന്നോവയാണ്. ഒരുപാട് സ്ക്രാച്ചും ഒരുപാട് പ്രശ്നങ്ങളും, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെയൊക്കെ ആളുകൾ ഉരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡിൽ കൂടി ഒരു ലോറിയൊക്കെ പോകുകയാണെങ്കിൽ ചെറിയ ചെറിയ കല്ലുകൾ തെറിക്കാറുണ്ട്. ഈ തെറിച്ച് വന്ന് വീഴുന്ന ഭാഗത്ത് ചെറിയ ഡോട്ടുകൾ അല്ലെങ്കിൽ സ്ക്രാച്ചൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ വാഹനത്തിനുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ വാഹന പ്രേമികൾക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാൻ എപ്പോഴും നമ്മളെ നഖം കൊണ്ടിട്ട് ഈ ഒരു ഭാഗം പലരുടെയും, എൻ്റെ ഉപ്പേൻ്റെ വണ്ടി ഒന്ന് കാണണം ഡിസൈറെ, ആ ഡിസൈറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വൈറ്റ് ഡിസൈറിന് ഇത്രയും ഭാഗം പോറലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ ഇനി ആ ഒരു പ്രശ്നമേ ഉണ്ടാവത്തില്ല. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ ലൂസ്റ്റണിൻ്റെ ഹാരിഷ് നമ്മളോടൊപ്പം വേണം. അപ്പോൾ ഹാരിഷിനെ വിളിക്കാം. ലൂസ്റ്റണിൻ്റെ ഹാരിഷ് നമ്മളോടൊപ്പം ഉണ്ട്. ഹാരിഷ്, നമ്മളുടെ ഈ ഒരു ഇന്നോവയ്ക്ക് എന്തെല്ലാം കാര്യമാണ് ചെയ്തത്? ഇപ്പം മാമിൻ്റെ കാറിൽ കുറച്ച് ഫിസിക്കലി കുറച്ച് ഡാമേജസ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്ക്രാച്ചുകളും വരുന്നുണ്ട്, സ്റ്റോൺ ചിപ്പിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിനെല്ലാം ഇലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് അതിനെ റിക്കവർ ചെയ്തു. ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ കുറച്ച് അഡീഷണൽ പ്രോസസ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചിട്ടെ, ഇപ്പം ലോറി പോകുമ്പോൾ നമുക്ക് കല്ലിനെ എന്തെങ്കിലും തടയാൻ പറ്റില്ല, കല്ലുകൾ വന്ന് വീഴും, അല്ലെ വലിയ വാഹനങ്ങൾ പോകുമ്പം ചെറിയ ചെറിയ കല്ലുകൾ തെറിച്ച് വീഴും, അതിപ്പോൾ സ്ക്രാച്ച് വീഴുകയും ചെയ്യും, അതിനെന്താണ് ചെയ്തത്? ആക്ച്വലി മാമിൻ്റെ കാറ് ബിഫോർ ആഫ്റ്റർ ആ ഫിസിക്കൽ ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ഫിസിക്കൽ ഡാമേജ് നമ്മൾ റിമൂവ് ചെയ്തു, ഇലിമിനേറ്റ് ചെയ്തിട്ട് അതിനെ ഗ്രാഫീനിൻ്റെ ഹൈബ്രിഡ് എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ ചെയ്തിരിക്കുന്നത്. ഇതിലൊരു സ്പെഷ്യാലിറ്റി, ഇതിൻ്റെ ബോണറ്റിൽ സ്ക്രാച്ച് വരാതിരിക്കാനുള്ളൊരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇലസ്റ്റോമെറിക് പോളിയുറീൻ എന്നൊരു കോട്ടിങ്ങാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഹീറ്റ് വരുമ്പോൾ അത് മൈന്യൂട്ട് സ്ക്രാച്ചിനെ അത് ഇലിമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന്. മാത്രമല്ല ബോഡിയിലേക്ക് വരുന്ന ഹീറ്റിനെ പ്രൊജക്ട് ചെയ്യാനുള്ള കഴിവ് ഇതിന് കൂടുതലാണ്. ഓക്കെ, ഒരു സംശയമുണ്ട്, ഈ സെറാമിക് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഞാൻ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് സെറാമിക് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു ഗ്രാഫീൻ കോട്ടിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബേസിക്കലി ആപ്ലിക്കേഷൻ പ്രോസസ് സെയിം ആണെങ്കിലും ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഡിഫറൻറ്റ്. ഈ സെറാമിക്കിനെ അപേക്ഷിച്ചിട്ട് ഗ്രാഫീനെ കൂടുതൽ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും കുറച്ചുകൂടി ഡ്യൂറബിലിറ്റിയും തിളക്കവും ലൈഫും കൊടുക്കാനുള്ള കഴിവ് ഗ്രാഫീനെ കൂടുതലായതുകൊണ്ടാണ് അത് കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഗ്രാഫീൻ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്? ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് അതിനാണ്. കാരണം എപ്പോഴും ഒരു ന്യൂ ജനറേഷൻ സാധനം വരുമ്പോൾ അതായിരിക്കും മുമ്പത്തേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗ്രാഫീൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇന്നോവയ്ക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതിൽ നോർമൽ ഗ്രാഫീൻ അല്ലാതെ ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. ഇതിന് ഗ്രാഫീൻ HB എക്സ്ട്രീം എന്നുള്ളൊരു മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതില് ഈ ബോണറ്റ് നോർമൽ സ്ക്രാച്ച് വന്നാൽ പോലും അതിനെ സെൽഫ് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിന്. മാത്രമല്ല ചെറിയ ചെറിയ സ്റ്റോൺ ചിപ്പിങ്സിനെയും റെസിസ്റ്റ് ചെയ്യാൻ ഇതിന് കഴിയും. ആ ഒരു പെർട്ടിക്കുലർ ഈ ബോണറ്റാണ് അതിൽ നമ്മൾ ഇലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വേണ്ടി. ബാക്കിയുള്ള വശങ്ങളെല്ലാം ഹൈബ്രിഡ് എക്സ്ട്രീം മാത്രമായ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ താഴ്ഭാഗത്ത് ഒരു നല്ലൊരു ചിലക്കം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ചെയ്ത നമ്മുടെ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം, ഞാൻ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ നമ്മുടെ നെയില് കൊണ്ടിട്ട് ആ ഒരു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ നെയില് കൊണ്ടിട്ട് മോശമാകുന്ന ഒരു അവസ്ഥ, അതിന് നമ്മൾ എന്താ എക്സ്ട്രാ ആയിട്ട് ചെയ്ത്? അവിടെയും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ?
യെസ്, ഇപ്പോൾ നെയിൽ മാർക്ക് വരുന്നിടത്ത് നമ്മൾ ആ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിക്കി സ്പേസിന്റെ അവിടെ അതെ, ലഗേജ് ഒക്കെ ഇറക്കുമ്പോഴത്തേക്കും ധാരാളം സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്, അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമ്മുടെ ഇനോവ പുതുപുത്തനാക്കി, ഇതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ഇപ്പം 12 വർഷം 15 വർഷം അല്ലെ അത്രയും പഴക്കമുള്ള വാഹനത്തെ നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ പുതുപുത്തനാക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോ ഓൾഡ് വെഹിക്കിൾ എത്ര പഴയതാണെങ്കിലും നമുക്ക് അതിനെ ഒരു ബ്രാൻഡ് ന്യൂ ലുക്കിലേക്ക് റിക്കവർ ചെയ്യാനും, ഇനി ന്യൂ കാർ ആണെങ്കിൽ അതിനെ പഴയതാവാതെ പുതിയ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോസസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒരു 5 മാസത്തെ പഴക്കേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എടുക്കുന്ന ആളുകൾ ആ ആദ്യത്തെ മാസത്തിന് ഇവിടെ കൊണ്ടുതരാറുണ്ടോ? തീർച്ചയായിട്ടും. മിക്കവാറും ഇപ്പോൾ ക്ലയൻസ് എല്ലാവരും ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് ട്രീറ്റ്മെന്റുകളും വളരെ അവെയറാണ്. അപ്പോൾ എടുത്തിട്ട് നേരെ ഷോറൂമിൽ നിന്ന് കൊണ്ടുതരുന്ന വണ്ടികളുണ്ട്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ കിട്ടുന്ന വണ്ടികൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനും കുറച്ചുകൂടി ബോണ്ടിങ് കൊടുക്കാനും കുറച്ചുകൂടി എളുപ്പമാണ്. ഹരീഷ്, ഇപ്പോൾ ഒരുപാട് അടുത്ത് സെറാമിക് കോട്ടിങ്ങും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ട് ചെയ്ത്, എന്താണ് ലൂസ്റ്റണിൽ വന്നാലുള്ള പ്രത്യേകത എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞുതരോ? ഇതിൽ ആക്ച്വലി നമ്മൾ നോർമൽ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ധാരാളം അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തെങ്കിൽ മാത്രമാണ് ക്ലയൻസിന് ഇവിടെ വരുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാഫീൻ ആണ്, ഇപ്പോൾ ഡിമാൻഡുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഗ്രാഫീനിന്റെ HB Extreme എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു അഡ്വാൻറ്റേജ്, നോർമൽ സിറാമിക്കിലോ ഗ്രാഫീനിലോ ഒന്നും ഈ സ്ക്രാച്ചിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിന് പൂർണ്ണമായിട്ട് കഴിയത്തില്ല. പക്ഷേ ഈ പെർട്ടിക്കുലർ വെഹിക്കിൾ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റിൽ ഈ ബോണറ്റ് ഇത്തരത്തിലുള്ള ഡിഫക്റ്റിനെ റെക്ടിഫൈ ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടിങ് ചെയ്ത ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ വാഹനത്തിന്റെ ഏറ്റവും നമ്മൾ മെയിൻ ആയിട്ട് ഭംഗിയെക്കാട്ടിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? തീർച്ചയായിട്ടും, ഇത് ഭംഗിയും പ്രൊട്ടക്ഷനും ഉള്ള കോമ്പിനേഷൻ ആണ് ഇതിൽ. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഞാൻ തന്നെ നേരിട്ട് കണ്ടു, ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ചെയ്ത് ഒരു വാഹനം എടുക്കുമ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്ന, ഇപ്പോൾ ഇവിടെ BMW കട നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇവിടെ ഹാപ്പി കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു 2 വണ്ടികളൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാന്ന് പറഞ്ഞിരുന്നു, അവർ വാഹനം എടുക്കുമ്പോൾ തന്നെ കൊണ്ട്. അപ്പോൾ ഹാപ്പി കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടോ ഹാരിഷിന്? തീർച്ചയായിട്ടും. എനിക്കൊരു ലോങ് ടൈം ഓട്ടോമൊബൈൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ വർക്ക് അറിയാവുന്ന ക്ലയൻസ് അത് അന്വേഷിച്ച് തന്നെ ഇവിടെ വരാറുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ബേസിക്കലി എല്ലായിടത്തും കിട്ടുന്ന സാധനം ഇവിടെ വരുമ്പോൾ സെയിം തന്നെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന എക്സ്പെക്ടേഷൻ ലെവലിൽ കുറച്ചുകൂടി അഡ്വാൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് അത് കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹരീഷ്, ഇപ്പോൾ എൻ്റെ ഇനോവ പുതുപുത്തനായിട്ട് കണ്ടു, ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സിലേക്ക് എൻ്റെ ഇനോവ ഇവിടം വരെ എത്തിയ സ്റ്റോറി നമുക്കൊന്ന് കാണണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരാൾ, ഇപ്പം എൻ്റെ ഏതെങ്കിലും ഒരു ഫോളോവർ വെഹിക്കിൾ കൊണ്ടുവന്നാൽ എവിടെ നിന്നാണ് പ്രോസസ് തുടങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ശരി, നമുക്ക് അടുത്ത ആ പ്രോസസ്സിൻ്റെ ഇതിലേക്ക് കടക്കാം. ഓക്കെ, വാ. ആദ്യം നമ്മൾ ലൂസ്റ്റണിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എങ്ങോട്ടാണ് ഈ വാഹനം കൊണ്ടുപോകുന്നത്? ഫസ്റ്റ് നമ്മളൊരു ഇൻസ്പെക്ഷൻ ബേ ഉണ്ട്. ഓക്കെ, ആ ഇൻസ്പെക്ഷൻ ബേയിൽ വെഹിക്കിൾ ചെക്ക് ചെയ്ത ശേഷമാണ് അതിന് എന്ത് പ്രോസസ് വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ടിൽ കണ്ടത് മാത്രമല്ല ലൂസ്റ്റൺ? അല്ല, ഇതിനെ നമ്മളൊരു 3 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമലി എൻട്രൻസ് ഇൻസ്പെക്ഷൻ ബേയിലേക്കാണ് വെഹിക്കിൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞാണ് ഇപ്പോൾ നമ്മൾ ഇനോവ കണ്ട രീതിയിലേക്ക് മാറുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് തുറന്നു കാണാം. ഷുവർ. ലൂസ്റ്റണിന്റെ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വാഹനം കൊണ്ടുവന്നെങ്കിൽ ആദ്യം ഈ ഒരു ഭാഗത്തേക്കായിരിക്കും കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളും ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഓരോ വാഹനങ്ങളും എടുക്കുന്നത്. ഒരു വാഹനത്തിനോട് നമ്മൾ കുറേ നാൾ ഇങ്ങനെ ക്രേസ് ഉണ്ടായി, അത് എടുക്കുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. നമ്മൾ ഇനോവ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിലയായതാണ്. അപ്പൊ നമ്മൾ അതിനെ എപ്പോഴും പുതുപുത്തനാക്കി കൊണ്ടു നടക്കാനായിരിക്കും ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്ന ഒരു വെഹിക്കിള് ഇപ്പോൾ ചിലർ പെയിന്റ് ചെയ്യാതെ അത് അതേ രീതിയിൽ കീപ്പ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേന് ചെറിയ സ്ക്രാച്ച് വീണ്, നമുക്ക് പോറലുകളൊക്കെ വീണ്, ഒരു പഴക്കം ഫീൽ ചെയ്യും. അപ്പോൾ ചിലർ ചോദിക്കും, ഇത് 1 വർഷം പഴക്കമായ വേണ്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ ബ്രസ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കം ഉണ്ടതുപോലെ ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കോട്ടിങ് ഒന്നും ചെയ്യാതിട്ടേക്കുന്നതുകൊണ്ട്. അപ്പൊ ഈ ഒരു ഇനോവ കണ്ടു കഴിഞ്ഞപ്പോ, എന്റെ ഇനോവ നിങ്ങൾ കണ്ടില്ല പുതുപുത്തനാക്കി, ഇനിയിപ്പോ അടുത്തത് 12 വർഷം പഴക്കമുള്ള ഡിസയർ ഇവിടെ വരും, അതുപോലെ തന്നെ 4 വർഷം പഴക്കമുള്ള നമ്മളുടെ ബ്രസ് ഇവിടെ വരും. അതിനു മുമ്പായിട്ട് നമ്മുടെ പ്രൊസീജിയർ നമുക്ക് ഹാരിഷിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമ്മളൊരു വാഹനം ഇവിടെ കൊണ്ടുവരികയാണ്, ഒരു 10 വർഷത്തെ പഴക്കം അല്ലെ 12 വർഷത്തെ പഴക്കം അല്ലെ പുതിയ വാഹനം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ചെയ്ത പ്രൊസീജിയർ എന്താണെന്നുള്ളത് തുടങ്ങിക്കോ. ഫസ്റ്റ് നമ്മളൊരു വെഹിക്കിൾ വന്നാൽ അതിനെ ഇൻസ്പെക്ട് ചെയ്യുന്നതിനൊരു ബേ നമുക്കുണ്ട്. ഇവിടെ ഇതിന്റെ ഈ ലൈറ്റ് ഷെയ്ഡിൽ ഇതിന്റെ സ്കിന്നിന്റെ ക്വാളിറ്റി നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം
അതിന്റെ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്ന് ഫൈൻഡ് ചെയ്തിട്ട് പിന്നെ അതിനെ ക്ലീനിങ് ബേയിലേക്ക് മാറ്റും. ഈ ക്വാളിറ്റി നമ്മൾ നോക്കുന്നു പറഞ്ഞല്ലോ, അത് എന്തൊക്കെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്? ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോന്നോ, രണ്ടാമതില് സ്ക്രാച്ചസ് ഉണ്ടാവും ചിലപ്പോ, അങ്ങനെ ഒരു ഭംഗിയെ കുറക്കുന്ന തിങ്സ് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യും. അതിന് ഇലുമിനേറ്റ് ചെയ്യുന്ന അതനുസരിച്ചിട്ടാണ് അതിന് എന്ത് പാക്കേജ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ ഹരീഷ്, ഈ ഒരു ഭാഗത്തെ ഇത് ഇവിടെ വന്ന് നമ്മൾ വാഹനങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇതിനകത്ത് സ്ക്രാച്ചൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഡാമേജുകൾ മനസ്സിലാക്കിയിട്ട്, അതായത് ഹരീഷ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഭംഗി കുറയ്ക്കുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷൻ ഏതാണ്? നെക്സ്റ്റ് വാഷിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രോസസ് ആണ്. ഓക്കെ, വാഷിംഗ് നോർമലി നമ്മൾ ഒരു കാർ വാഷ് ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കുറെ പ്രോസസ്സുകളിലൂടെയാണ് ഫസ്റ്റ് ക്ലീനിങ് നടക്കുന്നത്. കാരണം അതിന്റെ ബോഡിയിലുള്ള ഡിഫക്ട് അനുസരിച്ച് ക്ലീൻ ചെയ്യുന്നതിന് ഡിഫറെന്റ് മെറ്റീരിയലുകൾ ഉണ്ട്. അതിന്റെ പ്രോസസ്സുകൾ ഒരു 4 സ്റ്റേജോളം കഴിഞ്ഞിട്ടാണ് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നത്. വാഷിംഗ് ട്രീറ്റ്മെന്റ് മെയിൻ പ്രോസസ്സിലെ ഒരു ഭാഗമാണ്. ഓക്കെ ഓക്കെ, ഈ ഒരു ഭാഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഡാമേജുകൾ അല്ലെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആവും. അതായത് ഇവിടെ ആണെങ്കിൽ ക്ലീൻ അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോ അഴുക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാകും എന്നുള്ളതായിരിക്കും മനസ്സിലാവുക. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കി കിട്ടും അല്ലെ. അതെ, ഈ ഒരു പ്രൊസീജിയർ നമ്മുടെ വാഹനം ഇവിടം വരെ എത്തി, ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. മെഷീൻ ആപ്ലിക്കേഷന്റെ സെക്ഷൻ ആണത്. ഓക്കെ, ഇതൊരു വിശാലമായ ഏരിയ ആണ്. പ്രീമിയം കാർസ് ഒക്കെ ഉണ്ട്, നമ്മുടെ BMW. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്, ഈ ലൈറ്റിംഗിൻ്റെ ഇതൊക്കെ കാണാൻ ഇല്ലാത്തൊരു ഭംഗി. അപ്പൊ ഈ ഒരു വിശാലമായ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള നമ്മുടെ പ്രൊസീജിയർ എന്താ? ഇത് മെഷീൻ പ്രോസസ് ചെയ്യുന്ന ബേ ആണ്. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് അറ്റ് എ ടൈം 4 കാർസിന്റെ പ്രോസസിംഗ് നടക്കും. ഓക്കെ, ഇതിലിപ്പോ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളെ റെക്ടിഫൈ ചെയ്യുന്നതിന് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇതിപ്പോ എന്ത് കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്ന വണ്ടിയാണ്, എന്ത് ചെയ്തിട്ട് ഇട്ടേക്കുന്ന വണ്ടിയാണ്? ഇത് ആക്ച്വലി ഗ്രാഫീൻ കോട്ടിംഗ് തന്നെ ചെയ്ത വണ്ടിയാണ്. ഇത് ആക്ച്വലി 1 ഇയർ ബാക്ക് ചെയ്ത വണ്ടിയാണ്. അപ്പൊ അതിനെ അതിന്റെ ഒരു ഫ്രഷ് അപ്പിന് വേണ്ടിയാണ് ഈ കാർക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴും ആ പഴക്കത്തിന്റെ വളരെ ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതാണ്. M340i എന്നുള്ളൊരു മോഡലാണ് BMW. ഇപ്പോഴും അതിന്റെ സ്കിന്നിൽ യാതൊരുവിധ ഫിസിക്കൽ ഡാമേജസും ഇല്ല. ഇപ്പോഴും ആ ബ്രാൻഡ് ന്യൂ ലുക്കിൽ. എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇറ്റ്സ് ആക്ച്വലി 1.5 years ആയി. ഓക്കെ ഓക്കെ, 1.5 വർഷത്തെ പഴക്കം, പുതിയ പുത്തം പോലെ ഇരിക്കുന്നു. BYD എന്നുള്ള ലേറ്റസ്റ്റ് മോഡൽ ഇലക്ട്രിക്കൽ കാർ ആണ്. ഇത് ബ്രാൻഡ് ന്യൂ കാർ ആണ്. അപ്പൊ ക്ലയന്റ് നമ്മളുടെ മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കോട്ടിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹാരിഷിന് വരുന്ന ക്ലയന്റ് വണ്ടി എടുത്ത ഉടനെ ഇവിടെ തന്നെ കൊണ്ടു തന്നിട്ട് എല്ലാം സൗന്ദര്യവൽക്കരണം ഒക്കെ മുഴുവൻ വെഹിക്കിൾ നടത്തിയിട്ട് കൊണ്ടുവന്നരാ അല്ലേ. അതായത് ഈ അവർക്ക് ഹാരിഷിന്റെ അടുത്ത് വന്നിട്ട് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പുതിയ വെഹിക്കിൾ എടുക്കുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റില് നമ്മളുടെ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് ക്ലയന്റ്സ് ഉണ്ട്. പലരും ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കും. ഓക്കെ ശരി, ഞാനൊക്കെ നമ്മുടെ സെറാമിക് കോട്ടിംഗ് വരെ ചിന്തിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് ഈ ഒരു കോട്ടിങ്ങിനെ പറ്റി നമ്മൾ അറിയുന്നത് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ സെറാമിക് കോട്ടിംഗ് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ ഗ്രാഫീൻ കോട്ടിംഗ് ഇപ്പോൾ 1.5 years ആയി മാർക്കറ്റിൽ പോപ്പുലർ. അതിൻ്റെയും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകൾ ആയി കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ മാമിന്റെ കാറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അതുപോലത്തെ ഒരു ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ, ഇത് ഒരു പഴയ മോഡൽ ഇനോവ. ഇത് 2010 മോഡൽ ഇനോവയാണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് ഇതിനെ ഗ്രാഫീൻ കോട്ടിംഗ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൽ റെഡിയായി കിടക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു 2010 മോഡലാണ്. 12 വർഷം ഏകദേശം അല്ലേ? 12 വർഷത്തെ പഴക്കമുള്ളതിന് ഇനി ഗ്രാഫീൻ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ് അല്ലേ? യെസ്, അത് നമ്മുടെ വർക്കൊക്കെ വളരെ കാര്യമായിട്ട് നടക്കും. ദെൻ ഇത് ഇത് പുതിയതാ. ഇതിന് പക്ഷെ ശരിക്കും സ്ക്രാച്ച് ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് സ്ക്രാച്ച്. ഇത് ആക്ച്വലി ഒരു 3 months ഓൾഡ് ബെൽനോയാണ്. ഇതിന്റെ സ്കിന്നിൽ ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഒരുപാട് സോൾ മാർക്സ് ഉണ്ടല്ലേ. ഈ ഒരു ഡിഫക്ട് നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഇത് ആക്ച്വലി ബിഫോർ ആഫ്റ്റർ ഹ്യൂജ് ചേഞ്ച് ആയിരിക്കും. ഇത് ആക്ച്വലി പുതിയ വാഹനമാണെങ്കിൽ പോലും ഈ ഷോർട്ട് ടൈമിൽ അതിന് ഇത്രയും പരിക്കൾ വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ വെഹിക്കിളും അങ്ങനെ തന്നെയായിരുന്നു, ഇനോവ അങ്ങനെ തന്നെയായിരുന്നു. ഇനോവയുടെ പഴയ ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിനോടകം ഈ ഒരു വീഡിയോ തുടങ്ങിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. കാരണം നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഇനോവ. അപ്പൊ അത് കാരണമായിട്ട് ഒരുപാട് സ്ക്രാച്ചുകൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പലയിടത്തും നമ്മൾ വാഹനം ഇട്ടിട്ട് പോകുമ്പോൾ ആളുകൾ വന്ന് വരച്ചിട്ടൊക്കെ പോകും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പൂർണ്ണമായിട്ട് കണ്ടില്ല. അപ്പൊ ആ മുമ്പും ശേഷം ഉള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിക്കാൻ. അപ്പൊ ഇനി നമുക്ക് ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞ് പോകുന്ന ഭാഗത്തേക്ക് പോവാം. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഏരിയയിലേക്ക് ഇത്തിരി വിശാലമായിട്ടുള്ള അറ്റ് എ ടൈം 4 വെഹിക്കിൾ ഇട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് പൂർണ്ണമായിട്ട് നടക്കുന്ന ഈ ഒരു ഏരിയയിലാണ്.
ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു പ്രത്യേകത മനസ്സിലാക്കി. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, 10 വർഷം പഴക്കം 12 വർഷം പഴക്കം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ട 10 വർഷം പഴക്കമുള്ള വണ്ടിയുണ്ട്, 12 വർഷം പഴക്കമുള്ള വണ്ടികളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ പുതിയ പുതിയ വണ്ടികളാണ് കൂടുതലായിട്ട് ഞാനിവിടെ കണ്ടത്. 10 വർഷം 12 വർഷം പഴക്കമുള്ള 2 വണ്ടിയും ഞാൻ കണ്ടുള്ളൂ. അതിന് ഉപരിയായിട്ട് 1 ആഴ്ച പഴക്കമുള്ളത്, 1 മാസം പഴക്കമുള്ളത്, 2 മാസം പഴക്കമുള്ളത്, അത്രയും പഴക്കത്തിൽ തന്നെ ആളുകൾ ഇവിടെ കൊണ്ടിരുന്നുണ്ട്. അതായത് ആ ഒരു പുതുപുത്തൻ, അതായത് ഇപ്പം നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു ഗ്ലേസിംഗ് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളാണ്. അപ്പോൾ ഹരീഷ്, ഇത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരുമോ? ഇത് ആക്ച്വലി ഫുള്ളി ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഓക്കെ, ഇത് 1 ചാർജിൽ അത് 550 കിലോമീറ്ററോളം അത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ലേറ്റസ്റ്റ് മോഡൽ BYD എന്നുള്ള മോഡലാണ്. ഇത് ക്ലയന്റ് യൂസ് ചെയ്യുന്നതിനും വേണം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വേണ്ടി കൊണ്ടുതന്നതാണ്. ഇല്ല, ആള് ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുന്നവരും ഉണ്ട്. അതായത് തീർച്ചയായിട്ടും ഷോറൂമിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാതെ ഇവിടെ കൊണ്ടുവന്ന് ഇത് സെറ്റ് ആക്കിയിട്ട് ഇവിടെ ഇറക്കത്തുള്ളൂ. അപ്പൊ വാഹനത്തിന് അതിയായി ഇഷ്ടപ്പെടുന്ന നമ്മളെക്കാളിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇന്നോവ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, കുറച്ച് വർഷം പഴക്കമായാലും കുഴപ്പമില്ലായിരുന്നു, 1 വർഷം കഴിഞ്ഞിട്ട് ചെറിയക്കേണ്ട പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആ ഒരു കാര്യം മനസ്സിലായപ്പോഴാണ് നമ്മളൊക്കെ, ഞാൻ പറയേ ഒരുപാട് ലേറ്റ് ആണ് നമ്മളൊക്കെ ഈ ഒരു കാര്യത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 5 മാസം കൊണ്ട് എൻ്റെ വാഹനത്തിനുണ്ടായ പരിക്കുകൾ അല്ലെങ്കിൽ സ്ക്രാച്ചുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത് ഓരോ നാള് കഴിയും തോറും ഇതിന്റെ സ്ക്രാച്ചുകളുടെ എണ്ണം കൂടും. അപ്പൊ നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാഹനം ഇവിടെ കൊണ്ടുവരിക. ഫുൾ പ്രൊട്ടക്ഷൻ നമ്മളുടെ വാഹനത്തിന് കൊടുക്കുക. നമ്മൾ എന്തായാലും ഇത്രയും രൂപ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വാഹനം എടുക്കണം. അപ്പം വളരെ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് നമ്മുടെ വാഹനത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം, ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് 95 അല്ലെ പൂർണ്ണമായിട്ട് ഇവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം, നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ വാഹനങ്ങൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് എങ്ങനെ ഇരിക്കും എന്ന് കാണാനാണ്. അപ്പോൾ നമ്മളുടെ ഇന്നോവ എല്ലാ ഈ ആദ്യം കാണിച്ച ഒരു പ്രോസസ്സിൽ പോയിട്ട് അവിടെ പോയി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കി, അതിനുശേഷം അതിൽ വാഷ് ചെയ്ത് അതിലെ പ്രശ്നങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ദെൻ ഇവിടെ വന്ന് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഇനി നമ്മൾ പോകുന്നത് ബ്രാൻഡ് ന്യൂ ആയിട്ട് ആളിനെ പുതിയ സെറ്റപ്പിലേക്ക് കൊണ്ടുപോയിക്കാണ്. നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ബാ, അപ്പോൾ ഇവിടെയാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് നമ്മളുടെ പുതുപുത്തൻ നമ്മുടെ ഇന്നോവയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നോവ ഫുള്ള് ഒന്ന് കാണാൻ വന്നേ. അപ്പോൾ നിങ്ങൾ വാഹനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടോ ഈ വീഡിയോ കാണുന്നത്? ഇപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ വാഹനങ്ങളോട് അതിയായ ഇഷ്ടമാണ്. വാഹനത്തിന് എപ്പോഴും പുതുപുത്തനാക്കി കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്ക്രാച്ച് വീണാൽ പോലും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴക്കമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 5 മാസം എടുത്തു എൻ്റെ വാഹനം ഇവിടേക്ക് കൊണ്ടുവരാൻ. അതായത് എൻ്റെ ടൈം കുറവ് കൊണ്ടാണ് ഞാനൊരു 15 ദിവസം മാറി ഇവിടുന്ന് സൗദിയിലേക്ക് മാറി നിന്നത് കൊണ്ട് ആ ടൈമിൽ എനിക്ക് വാഹനം ഫ്രീ ആയിരുന്നു നാട്ടിൽ. ആ ടൈമിൽ എനിക്ക് ടൈം ഉള്ളത് കൊണ്ട് ഞാൻ ആ ടൈമിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ വാഹനങ്ങളൊക്കെ. ഇപ്പം ഇത് ഹുണ്ടായിയുടെ അൽക്കാസറാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വണ്ടി 1 വീക്കിനുള്ളിൽ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാണ്. അപ്പോൾ നമ്മളൊക്കെ എത്രയോ ലേറ്റായിട്ടാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ വാഹനത്തിന് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാ ടെക്നോളജികളും അറിയാം. അതിന് എല്ലാ കാലവും ഇപ്പം നമ്മുടെ കൂടി ഇപ്പോൾ വാഹനം ഇന്ന് വാങ്ങിച്ചു, അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് 1 വീക്കിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ കാലാകാലങ്ങൾ നിങ്ങൾക്ക് അത് പുതുപുത്തനായിട്ട് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബ്രസേ അല്ലെങ്കിൽ ഡിസൈർ ഒക്കെ പോലെ ഇത് ഇന്നും ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് പഴകും. നമ്മളൊക്കെ ആണെങ്കിൽ വെയിലത്തും മഴയത്തും കൊണ്ടുവന്ന് ഒരു കെയറും ഇല്ലാതാണ് വാഹനങ്ങൾ ഇടുന്നത്. അങ്ങനെയുള്ളവർ കേസിൽ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് 6 മാസം കൊണ്ട് നല്ല പഴക്കം ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പലരും വാഹനങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളേക്ക് 6 മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് നിൽക്കും, നമ്മൾ പറയും ഇത് ഭയങ്കര പഴക്കം തോന്നുന്നല്ലോ, ഇങ്ങനെ നമ്മൾ ചോദിക്കാറില്ല. അപ്പൊ ചില വണ്ടികൾ ചിലർ പറയും ആ ഇതെടുത്തിട്ട് 3 വർഷമായി, അപ്പൊ നമ്മൾ അന്തം വിട്ട് നിൽക്കും, ഇത് 3 വർഷമോ പഴക്കം തോന്നുന്നില്ലല്ലോ. ആക്ച്വലി ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ 5 മാസമായിക്കോട്ടെ 6 മാസമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ 1 വർഷമായിട്ട് ഇപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല, ഇപ്പോഴാണ് അറിയുന്നതെങ്കിലും ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ. ലിയൂസ്റ്റണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വണ്ടി ഇതാ ഇതുപോലെ സ്വപ്ന തുല്യമാക്കി പുതുപുത്തനാക്കി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകും. അപ്പോൾ ഇത് കൊച്ചിയിലാണുള്ളത്, കൊച്ചി ലിയൂസ്റ്റൺ ആണ്. നിങ്ങൾക്ക് ആ നമ്പർ, ലിയൂസ്റ്റണിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ മോഡൽ പറയാം, എന്നത്തേക്ക് ഇവിടേക്ക് കൊണ്ടുവരണം എന്നും പറയാം, അതിനുശേഷം പുതുപുത്തനാക്കി തിരികെ കൊണ്ടുപോകും. അപ്പൊ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും. മറക്കണ്ട, ജിൻഷാഭിഷ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ജിൻഷാഭിഷ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും
ബൈ ബൈ.